Subscribe for more videos. To get instant notification for new videos, click on the bell icon. Hi friends, testicle based നടനത്തിൽ നമ്മൾ 8th ക്ലാസ്സിലെ 8th പാഠമായ ഗംഗാ സമുദ്രത്തിലേക്ക് അതിനെ ഭാഗമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇനി നോക്കാം മഹാജന പദങ്ങൾ എന്ന ഭാഗമാണ്. മഹാജന പദങ്ങൾ തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കൂ. മധ്യപ്രദേശിലെ ബുദ്ധ കേന്ദ്രമായ ബാർഹൂദിലെ ഒരു സ്തൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രീകരണമാണിത്. ഇതിലുള്ള ചിത്രീകരണം ഇതെല്ലാമാണ് രാജകീയ ഘോഷയാത്ര. താഴെ ഇടതുഭാഗത്ത് രാജകീയ ഘോഷയാത്ര. രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുന്നിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്നു. താഴെ വലതുഭാഗത്ത് രാജാവും രാജ്ഞിമാരും കൈകൂപ്പി വണങ്ങി നിൽക്കുന്നു. മുകളിൽ ഇടതുഭാഗത്ത് ബുദ്ധന്റെ കാൽപ്പാടുകൾ കൊത്തിവെച്ച സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടുകുത്തി വണങ്ങുന്നു. മുകളിൽ വലതുഭാഗത്ത് അജാതശത്രുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു ബുദ്ധനെ സന്ദർശിക്കുന്നതിന്റെ വിവിധ രംഗങ്ങളാണിവ. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജന പദങ്ങളിൽ ഒന്നായിരുന്നു മഗധ. മഹാജന പദങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഈടായ വ്യവസ്ഥയിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് മുകളിൽ സൂചിപ്പിച്ചല്ലോ. കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. അതോടെ ഗോത്രത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന കൂറ് അവർ താമസിക്കുന്ന പ്രദേശത്തോടും കൂടി ആയി മാറി. ഈ ജനപദങ്ങളിൽ പലതും കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി. ഇത്തരത്തിൽ 16 മഹാജനപദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ എത്രണം? 16 മഹാജനപദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. ചില മഹാജനപദങ്ങളിൽ രാജവാഴ്ചയും മറ്റു ചിലതിൽ ഗണസംഘ ഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു ഗണസംഘഭരണം നിലനിന്നിരുന്നത്. എന്നാൽ ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ കൂടുതലും രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. ഗണസംഘം ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് ഗണസംഘം എന്ന് പറയുന്നത്. ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെ ഗണസംഘം എന്ന് പറയുന്നു. പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യം നിലനിർത്തിക്കൊണ്ടുള്ള ഭരണമാണിത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവ പൊതു തീരുമാനത്തിന് വിട്ടിരുന്നു. ഭരണകാര്യങ്ങളിൽ ജനാധിപത്യ രീതിയായിരുന്നു അവലംബിച്ചിരുന്നത്. ഇന്ത്യയിലെ മഹാജനപദങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം കൊടുക്കുന്നുണ്ട്. അസ്മകം, അവന്തി, ചേതി, വത്സ, മഗധ, അംഗം, കാശി, മല്ല, വജി, സുരസേന, മത്സ്യ, കുരു, പാഞ്ചാലം, കോസലം, ഗാന്ധാരം, കമ്പോജം. പ്രാചീനകാലത്തുണ്ടായിരുന്ന മഹാജനപദങ്ങൾ, ഇന്ത്യയിലുണ്ടായിരുന്ന മഹാജനപദങ്ങൾ കമ്പോജം, ഗാന്ധാരം, കുരു, പാഞ്ചാലം, കോസലം, സുരസേന, മത്സ്യം, അവന്തി, ചേതി, വത്സ, മല്ല, വജി, കാശി, മഗധ, അംഗം, അസ്മകം. മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് മഗധയായിരുന്നു. എന്തെല്ലാമായിരിക്കും അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം. ഇരുമ്പേന്ന നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. മഗധ ഇവിടെയാണ്. ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. ഗംഗാ സമുദ്രത്തിലെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനയെ ഉപയോഗിച്ചു. കാർഷിക വാണിജ്യ പുരോഗതി, നദീജല ഗതാഗതം, ശക്തരായ ഭരണാധികാരികളും സുശക്തമായ ഭരണവും. മഗധയുടെ സ്ഥാനം. മഗധയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. വടക്ക് ഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് സോൺ നദിയും തെക്ക് വിന്ധ്യ പർവ്വതവും കിഴക്ക് ചമ്പ നദിയും അതിരിൽ പങ്കിടുന്നു. 5 മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന രാജഗ്രഹമായിരുന്നു ആദ്യ തലസ്ഥാനം. വടക്കുഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് സോൺ നദിയും
തെക്ക് വിന്ധ്യ പർവ്വതവും കിഴക്ക് ചമ്പ നദിയും അതിരിൽ പങ്കിട്ടിരുന്നു. അഞ്ചു മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന രാജഗ്രഹമായിരുന്നു ആദ്യത്തെ തലസ്ഥാനം. മഗധ ഭരിച്ച പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും രാജവംശങ്ങളെയും ചുവടെ തന്നിട്ടുള്ള പട്ടികയിൽ നിന്ന് കണ്ടെത്താം. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബിംബിസാരനും അജാതശത്രുവും ഹരിംഗ്യ രാജവംശത്തിലായിരുന്നു. ഹരിംഗ്യ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ബിംബിസാരനും അജാതശത്രുവും. ശിശുനാഗനും കാലശോകനും ശിശുനാഗ രാജവംശത്തിൽ പെട്ടവരായിരുന്നു. ശിശുനാഗനും കാലശോകനും ശിശുനാഗ രാജവംശത്തിൽ പെട്ടവനായിരുന്നു. മഹാപത്മനന്ദൻ നന്ദ രാജവംശത്തിൽ പെട്ടവനായിരുന്നു. മഹാപത്മനന്ദൻ നന്ദ രാജവംശത്തിൽ പെട്ട ആളായിരുന്നു. വൈദേശിക ബന്ധങ്ങൾ. അലക്സാണ്ടറിന്റെ ഒരു ചില വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാടിന്റെ സൗന്ദര്യം മുഴുവൻ തന്റെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമകാരനായ മൃഗം, അതിനെ മെരുക്കി പുറത്തു കയറി സവാരി ചെയ്യുന്നവർ, മരത്തിൽ നിന്നും കമ്പിളി വസ്ത്രം നെയ്തെടുക്കുന്നവരുടെ നാട്, തേനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, അടിമകളില്ലാതെ വലിയ ശാരീരിക അധ്വാനമില്ലാതെ മണ്ണിൽ പൊന്നു വിളയ്ക്കുന്ന കർഷകർ, അങ്ങനെ എന്തെല്ലാം. പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ BCE 327 ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണിത്. ഇന്ത്യയെ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരിക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക, ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കുക. അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം പേർഷ്യൻ ഭരണാധികാരി സൈറസ് കീഴടക്കിയിരുന്നു. ഇന്ത്യയിലെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവും വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യവുമാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് ശേഷം ഡാരിസ് ഒന്നാമനും ഇന്ത്യയെ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നിവ കൈവശപ്പെടുത്തി. അലക്സാണ്ടർ. ഗ്രീസ് ഉൾപ്പെടെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. പേർഷ്യൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി ഗ്രീക്ക് സാമ്രാജ്യം വിപുലപ്പെടുത്തിയ അദ്ദേഹം പുരാണ ഗ്രീസിലെ പ്രസിദ്ധ തത്വചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു. ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും തൽപരനായിരുന്നു അലക്സാണ്ടർ. താൻ ആക്രമിച്ച പ്രദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും രേഖപ്പെടുത്തി. അപ്പോൾ പ്രസിദ്ധ തത്വചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ. പേർഷ്യക്കാരുടെയും മാസിഡോണിയയുടെയും ആക്രമണത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു പരിശോധിക്കാം. രണ്ട് കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പേർഷ്യെന്നും മാസിഡോണിയെന്നും തിരിച്ചിരിക്കുന്നു. ആദ്യം പേർഷ്യയുടെ കാര്യം നോക്കാം. പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു. ഗരോഷ്ഠി എന്ന പുതിയ ലിപി നിലവിൽ വന്നു. പേർഷ്യയുടെ ഭരണത്തിൽ നിന്നാണ് ഗരോഷ്ഠി എന്ന പുതിയ ലിപി നിലവിൽ വന്നത്. ഗരോഷ്ഠി ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചു. പേർഷ്യൻ സ്വർണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു. ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചു. പേർഷ്യക്കാരിൽ നിന്ന് കിട്ടിയതാണ് പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു, ഗരോഷ്ഠി എന്ന പുതിയ ലിപി നിലവിൽ വന്നു, ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചു, പേർഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു, ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചു. നേരത്തെ അലക്സാണ്ടറുടെ മാസിഡോണിയയിൽ നിന്ന് കിട്ടി നോക്കാം. യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു. കരയിലും കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു. ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിതെളിച്ചു. ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിച്ചു. യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു. കരയിലും കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു. ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിതെളിച്ചു. ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിച്ചു. അലക്സാണ്ടറെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു നാണയമാണ്. ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠം ഇങ്ങനെ സംഗ്രഹിക്കാം. സപ്തസൈന്ധവ പ്രദേശം, ഋഗ്വേദവും ഇടയ ജീവിതവും, ഗംഗാ സമതലം, സാമവേദം, യജുർവേദം, അഥർവേദം, കൃഷി, കച്ചവടം, നഗരങ്ങൾ, പുതിയ ആശയങ്ങൾ, ജൈനമതം, മഹാവീരൻ, ബുദ്ധമതം, ശ്രീബുദ്ധൻ, മഹാജനപദങ്ങൾ, മഗധ, വൈദേശിക ബന്ധങ്ങൾ, പേർഷ്യ, മാസിഡോണിയ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ഒരു ചിത്രം കണ്ടുകഴിഞ്ഞാൽ അതെന്തെല്ലാമാണെന്ന് ഓർമ്മ വരണം. അതിനായി ഈ ചിത്രം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈന്ധവ പ്രദേശത്താണ് ഋഗ്വേദം രൂപപ്പെട്ടത്. ഗംഗാ സമതലത്തിൽ സാമവേദവും യജുർവേദവും അഥർവേദവും രൂപപ്പെട്ടു. ജൈനമതം മഹാവീരൻ, ബുദ്ധമതം ശ്രീബുദ്ധൻ.
മഗധ മഹാജന ബന്ധങ്ങൾ ഏറ്റവും പ്രബലമായിരുന്നു. പേർഷ്യയും മാസിഡോണിയയുമായിട്ടുള്ള വൈദേശിക ബന്ധങ്ങൾ. സംഗ്രഹം നോക്കാം. ഇൻഡോ യൂറോപ്യൻ ഭാഷയായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെട്ടു. ഇൻഡോ യൂറോപ്യൻ ഭാഷയായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നിവരിൽ അറിയപ്പെട്ടു. ആര്യന്മാരുടെ പ്രധാന തൊഴിലും വരുമാനമാർഗവും കന്നുകാലി വളർത്തലായിരുന്നു. ആര്യന്മാരുടെ പ്രധാന തൊഴിലും വരുമാനമാർഗവും കന്നുകാലി വളർത്തലായിരുന്നു. ഗോത്രാധിഷ്ഠിതമായ ജീവിത രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. ഗോത്രാധിഷ്ഠിതമായ ജീവിത രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. ഇരുമ്പായുധങ്ങളുടെ ഉപയോഗം ആര്യന്മാരെ ഗംഗാ സമുദ്രത്തിലേക്ക് നയിച്ചു. ഇരുമ്പായുധങ്ങളുടെ ഉപയോഗം ആര്യന്മാരെ ഗംഗാ സമുദ്രത്തിലേക്ക് നയിച്ചു. കൃഷി മുഖ്യ തൊഴിലും വരുമാന മാർഗവുമായി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. രാജഭരണത്തിന് തുടക്കം കുറിച്ചു. BCE 6th century പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ വിവിധ പ്രദേശങ്ങളായി 16 മഹാജനപദങ്ങൾ രൂപം കൊണ്ടു. മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ അധികാരഘടന നിലവിൽ വന്നു. പേർഷ്യക്കാരുമായും മാസിഡോണിയക്കാരുമായും കച്ചവട ബന്ധങ്ങൾ ആരംഭിച്ചു. ഇവിടെ യോജിപ്പിക്കുന്ന പൂരിപ്പിക്കാൻ വേണ്ടി ഒരു കുളം ഉണ്ട്. എ ബി കുളങ്ങൾ. ഡാരിസൈ, അലക്സാണ്ടർ, സഭ, മഗധ. ബിയിൽ കൊടുത്തിരിക്കുന്ന ഗോത്രസഭ, മഹാജനപദം, മാസിഡോണിയ, പേർഷ്യ എന്നിവയാണ്. തമ്മിൽ കണ്ടെത്തി പൂരിപ്പിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം മഗധ മുതൽ താനേശ്വരം വരെ. അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.